Hi friends, Kerala Syllabus online class ilekku swagatham. Innu nammal charcha cheyan povunnathu SSLC Maths Chapter 5 Trigonometry aanu nammal innu charcha cheyan povunnathu. Trigonometry ennu vechal endanu? Trigonometry ennu vechal trigonometry related to triangles aanu. Trigonometry related to triangles. Etra tharam triangles undu? Aadyathe right angle, randamathathu equilateral, മൂന്നാമത്തേത് ഐസോസിലസ്. മൂന്ന് തരത്തിലുള്ള ട്രയാംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോസിലസിൻ്റെ പ്രത്യേകത എന്താണ്? എനി ടു സൈഡ്സ് ഈക്വൽസ് അല്ലെങ്കിൽ എനി ടു ആംഗിൾസ് ഈക്വൽസ്. ഇക്വിലാറ്ററൽ മീൻസ് ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ഈക്വൽ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ വൺ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ആംഗിൾ റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് തരത്തിലുള്ള റൈറ്റ് ആംഗിൾ ഉണ്ട്. രണ്ട് തരത്തിൽ 90 ഡിഗ്രി 40 ഡിഗ്രി മെഷർമെൻറ്റ്സ് മാറി വരുന്നു. 45 ഡിഗ്രി അടുത്തതായിട്ട് വരുന്നത് 90 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി. ഇതിൻ്റെ പ്രത്യേക തരം റേഷ്യോസ് ഉണ്ട്, അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി ഞാനിവിടെ എഴുതാം. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ഇതിൻ്റെ റേഷ്യോസ് വരുന്നത് 1:1:√2 എന്ന റേഷ്യോ ആണ് വരുന്നത്. അടുത്തതായിട്ട് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇതിൻ്റെ റേഷ്യോസ് വരുന്നത് 1:√3:2 ഈ റേഷ്യോസ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 45 ഡിഗ്രിയുടെ നേരെ വരുന്ന ആംഗിള് ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ആംഗിൾസ് സെയിം ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും? ഇവിടെ 1:1:√2 എന്ന റേഷ്യോ ആണല്ലോ. അപ്പോൾ ഇതിൽ 3, ഇവിടെ 3 ആണെങ്കിൽ ഇപ്പോൾ 3:3:2 എന്തായിരിക്കും വരുന്നത്? ഇവിടെ 3, വണ്ണിൻ്റെ പ്ലേസിൽ ഇവിടെ 3 ആണ് വരുന്നതെങ്കിൽ ഇതിനെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3√2 എന്ന വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഈ കേസിൽ പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ ആണ് 1. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന √3 ആണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ ആണ് 2. എന്നുവെച്ചാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇപ്പോൾ 3 or 4 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കണം എന്ത്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത്. ഇപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ ആണ് എഴുതുന്നതെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് നോക്കിയാൽ 1:√3. √3 എന്ന് പറഞ്ഞാൽ 1√3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2, അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 8 സെൻറ്റിമീറ്റർ എഴുതിയല്ലോ നമ്മൾ. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? ഇവിടെ 1, ഇത് 1√3 ആണെങ്കിൽ ഇവിടെ 4, അപ്പോൾ എന്തായിരിക്കും? 4√3 ആയിരിക്കും സൈഡ്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു റേഷ്യോ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും ഈ സൈഡ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഏതാണ്? 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ പഠിച്ചു. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസ്. രണ്ട് വട്ടത്രികോണങ്ങളുണ്ട്. അതിൻ്റെ റേഷ്യോസ് എങ്ങനെയാണ്? 1:1:√2 വരണം. അടുത്തതിൻ്റെ 1:√3:2 ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ദിസ് ട്രയാംഗിൾ രണ്ട് വശങ്ങളും എന്താ തന്നിരിക്കുന്നത്? 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 1 ആംഗിൾ 120 ഡിഗ്രി. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് വെർട്ടെക്സ് ടു ബോട്ടം. ലംബ ദൂരമാണ് കാണേണ്ടത്. പിന്നെ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ. ഈ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ എന്ന് വെച്ചാൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവാണ് അടുത്തതായിട്ട് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ത്രികോണമാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ അല്ലെങ്കിൽ പരപ്പളവ് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലംബ ദൂരം ആദ്യം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലംബ ദൂരം കാണാനായിട്ട് നാം ഇവിടെ നിന്നൊരു ലംബം വരയ്ക്കുകയാണ്, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതിനെ ഞാൻ എച്ച് എന്ന്, ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് ദ ട്രയാംഗിൾ എന്താണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്.
അതാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, പാദം ഇൻറ്റു ലംബ ദൂരം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ലംബ ദൂരം കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കിതറിയാം, 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു ലംബം ഇങ്ങനെ പോകുമ്പോൾ ഈ ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആവും, ഇവിടെയും 60 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ നമുക്കറിയാം 90 ഡിഗ്രി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90, ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ കേസാണ് എടുക്കുന്നത്, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ റേഷ്യോ എന്താണ്, 1:√3:2, അതാണ് അംശബന്ധം വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾ ഇവിടെ ഡി, അപ്പോൾ ട്രയാങ്കിൾ ബി ഡി സി, ട്രയാങ്കിൾ ബി ഡി സി 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇവിടെ ഈ തന്നിരിക്കുന്ന വശം 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, നമ്മൾ എച്ച് ആയിട്ടെടുത്തു. നമുക്ക് റേഷ്യോ എഴുതാം, 30, 60, 90 എന്നാൽ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, 1:√3:2 എന്ന അംശബന്ധത്തിലാണ് ത്രികോണത്തിൻ്റെ റേഷ്യോ ഇരിക്കുന്നത്. അപ്പോൾ 1:√3:2 ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ നമ്മൾ എ ആയിട്ട് എടുക്കുക, ഇതിനെ എ റൂട്ട് 3, ഇത് 2a എടുക്കുക. ഇതിനെ ഒരു വേരിയബിൾ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ എ ആണ് കിട്ടിയിരിക്കുന്നത്, വേറെ ഏതാണ് എക്സ് ആണെങ്കിൽ എക്സ് എടുക്കാം. അപ്പോൾ 1 × a, എ, ഇതിനെ ഇൻറ്റു എ ചെയ്യുമ്പോൾ എ, 2 × a, 2a, ഈ ഒരു രീതിയിലാണ്. നമുക്ക് നോക്കുക ഏതാണ് തന്നിരിക്കുന്ന സൈഡ്, 4 സെൻറ്റിമീറ്റർ ഏത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഈ 90 ഡിഗ്രിയുടെ എതിരായിട്ടുള്ളതാണ് 4 സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രിയുടെ എന്ന് പറയുമ്പോൾ 2a, നമുക്ക് എഴുതാം 2a = 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും, 4, ഇവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം, 2 സെൻറ്റിമീറ്റർ ആണ് എ വരുന്നത്. അപ്പോൾ നമുക്കറിയാം 30 ഡിഗ്രിയുടെ എ ആണ്, അപ്പോൾ എ എന്താ കിട്ടിയിരിക്കുന്നത്, 2. അടുത്ത 60 ഡിഗ്രിയുടെ എ റൂട്ട് 3, അപ്പോൾ എന്താണ് എ റൂട്ട് 3 എന്ന് പറയുമ്പോൾ 2√3. 90 ഡിഗ്രിയുടെ നമുക്ക് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 30 ഡിഗ്രിയുടെ എതിരുള്ളതാണ് അല്ലേ ഹൈറ്റ്, ലംബ ദൂരം നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ എച്ച് ഈക്വൽ ടു എത്രയാണ്, ഇവിടെ 30, 60, ഇത് 90 ആണല്ലോ. അപ്പോൾ 30 കിട്ടിയിരിക്കുന്നതാണ് 2, അപ്പോൾ എച്ച് ആണ് 2 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലംബ ദൂരം കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, ഹോൾ ട്രയാങ്കിൾ അല്ലേ. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്, ലംബ ദൂരം കിട്ടി. ഈ ഒരു സൈഡ് നമുക്കറിയില്ല, ഈ ത്രികോണത്തിൽ നിന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്, എതിരായിട്ട് വരുന്നത് 2√3. ഇപ്പം ഞാൻ ആ തന്നിരിക്കുന്ന അളവുകൾ ഇതിലെടുത്ത് എഴുതാം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എതിരായിട്ട് വരുന്നത് 4 സെൻറ്റിമീറ്റർ, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും, 2√3, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 2, അതാണ് നമുക്ക് കിട്ടിയ ലംബ ദൂരം, 2 സെൻറ്റിമീറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഡി മുതൽ സി വരെ 2√3 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും, എ മുതൽ ഡി വരെ, കാരണം ഇവിടെയും വരുന്ന ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ വരുന്നത് എന്തായിരിക്കും, 30 ഡിഗ്രി. ഈ ആംഗിൾ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ കോണുകൾ. അപ്പോൾ ഇവിടെ 2√3 ആണെങ്കിൽ ഇവിടെയും 2√3 ആയിരിക്കും. അപ്പോൾ ബേസ്, പാദം എന്താണ് നമുക്ക് കിട്ടുന്നത്, ബേസ് ഈക്വൽ ടു 2√3. നമുക്ക് ലംബ ദൂരം എച്ച് കിട്ടി, 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാം. ഏരിയ ഈക്വൽ ടു 1/2 BH, അപ്പോൾ 1/2 × b 2√3. ബേസ് ഇവിടെ 1√3 ആണ്, അപ്പോൾ 2 വരുമ്പോൾ, സോറി, 2√3 + 2√3 4√3 വരും. 4√3 × ഹൈറ്റ് 2 വരുന്നത്, ക്യാൻസൽ ചെയ്യുമ്പോൾ 4√3 cm² ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ടാണ് എടുക്കുന്നത്. ഇതൊരു തന്നിരിക്കുന്ന ഒരു ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, സമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഒരു വശം 4 സെൻറ്റിമീറ്റർ,
ഇവിടെ 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആംഗിൾ ആണ് തന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലംബം വരയ്ക്കുക നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒരു മട്ടത്രികോണം ആക്കി എടുക്കുക റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി എടുത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ ഒരു ലംബം വരയ്ക്കുകയാണ് ലംബം വരയ്ക്കുമ്പോൾ ഇവിടെ 45 ഡിഗ്രി ഉണ്ട് ഇവിടെ 90 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത് 45 90 ആണെങ്കിൽ മൂന്നാമത്തെ വരുന്നതും 45 ഡിഗ്രി ആയിരിക്കും 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് റേഷ്യോ എടുക്കുന്നത് 1:1:2 എന്ന റേഷ്യോ ആണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ഇ എന്ന് പേര് കൊടുക്കാം ലംബം വരച്ചിരിക്കുന്നു അപ്പോൾ എ ഡി ഇ എന്ന ട്രയാംഗിൾ വെച്ചിട്ടാണ് ട്രയാംഗിൾ എ ഡി ഇ ട്രയാംഗിൾ എ ഡി ഇ ഇതിൻ്റെ റേഷ്യോ 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ 1:1:2 √2 എന്ന റേഷ്യോ ആണ് അല്ലേ അംശബന്ധം വരുന്നത് 1:1:2 √2 ആണ് അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കേണ്ടത് 1:1:2 √2 പിന്നെ എ ഇതിനെ ഒരു വേരിയബിൾ വെച്ചിട്ട് അതിനെ ഇൻറ്റു ചെയ്യുക അപ്പോൾ എ ആണ് എടുക്കുന്നത് 1 × a 1 × a √2 × a √2 a എന്നാണ് വരുന്നത് ഇത് 45 90 ഡിഗ്രി ഇതിൽ തന്നിരിക്കുന്ന നോക്കി ഇത് ബേസ് ഇത് ടോട്ടലായിട്ടുള്ള സാമാന്തരികത്തിൻ്റെ പാദമാണ് തന്നിരിക്കുന്നത് അല്ലേ ടോട്ടലിൻ്റെ ഇത് ടോട്ടലായിട്ടുള്ള ബേസ് ആണ് തന്നിരിക്കുന്നത് പാരലോഗ്രത്തിൻ്റെ അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല നമുക്ക് എടുക്കുന്നുണ്ടത് ഇതാണ് 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഒരു വശം തന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഞാൻ എച്ച് എന്ന് പേര് കൊടുക്കുന്നു എച്ച് ആയിട്ടെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ അപ്പോൾ √2 a എന്ന് പറയുന്നത് എത്രയാണ് 2 സെൻറ്റിമീറ്റർ ഇല്ലേ 90 ഡിഗ്രിയുടെ അപ്പോൾ എ എന്ന് പറയുമ്പോൾ 2 √2 √2 താഴെ വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിലാണ് √2 വരികയാണെങ്കിൽ ഈ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക √2 × √2 അപ്പോൾ എന്താ വരുന്നത് 2√2 / 2 വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത് √2 എന്നാണ് അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത് എ √2 ഇനി ഇവിടെയും എ അപ്പോൾ എ √2 ഇനി വന്നിരിക്കുന്ന √2 a √2 a = വരുന്നത് എന്താണ് √2 × √2 = 2 ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഇത് 45 ഡിഗ്രി ഇത് 45 ഡിഗ്രിയുടെ ഇത് 90 ഡിഗ്രിയുടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു 90 ഡിഗ്രി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്കറിയാം നമുക്കിതിൻ്റെ പാദം 4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം അപ്പോൾ ഏരിയ = ½ bh ഏരിയ = base × height ആണ് ത്രികോണത്തിൻ്റെ അല്ല സാമാന്തരികത്തിൻ്റെ കേട്ടോ ഏരിയ = base × height അപ്പോൾ ഏരിയ = base എന്ന് തന്നിരിക്കുന്നതാണ് 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയത് ഇല്ലേ 45 ഡിഗ്രിയുടെ എതിർവശമായിട്ട് കിട്ടിയിരിക്കുന്ന ഏതാണ് √2 അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 4 × √2 = 4√2 cm² ഇപ്പോൾ ഏരിയ ഓഫ് ദ പാരലോഗ്രം ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ ബി പാർട്ടാണ് ഇതും ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രം ഇതും സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ തന്നെയാണ് ഇവിടെ ഒരു വശം 4 സെൻറ്റിമീറ്റർ ഇവിടെ 2 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിരിക്കുന്ന 60 ഡിഗ്രി ആംഗിളാണ് അപ്പോൾ നമ്മളിവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഒരു ലംബം വരയ്ക്കുക പെർപെൻഡിക്കുലർ വരക്കണം ഇവിടെ 90 ഡിഗ്രി ഇതിന് ഞാൻ എച്ച് എന്ന് പേര് കൊടുക്കുന്നു ഇവിടെ 90 ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും 30 ഡിഗ്രി ആംഗിൾ അല്ലേ അപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇനിയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ 1√3 2 എന്ന റേഷ്യോ ആയിരിക്കും അല്ലേ നമുക്ക് ഇതിൻ്റെയും നമുക്ക് ഏരിയ = base × height ഏരിയ ഓഫ് ദ പാരലോഗ്രാം ബേസ് എന്ന് പറയാൻ നമുക്കറിയാം എ ബി 4 സെൻറ്റിമീറ്റർ ആണ് ഇത് നമുക്ക് ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ എ എന്ന വേരിയബിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇത് എ ആവും 1 × a √3 a 2 a ഇത് റേഷ്യോ ആണ് 1:√3:2 ഇതിനെ എ √3 a 2 എന്ന എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പിന്നെ നോക്കാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് ഈ ആംഗിള് ഇവിടെ ഡി ഇ എന്ന
side ആണ് വരുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് എടുക്കേണ്ടത് 2 സെന്റിമീറ്റർ അങ്ങനെയാണ് എ എങ്ങനെയാണ് കാണുന്നത് 2 ബൈ 2 1 സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് എ കിട്ടിയിരിക്കുന്നത് 1 ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ 1 ആയിരിക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് സൈഡ് ആണ് വന്നിരിക്കുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് 1 അല്ലേ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് റൂട്ട് 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ റൂട്ട് 3 ആയിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ എച്ച് എന്ന് പറയുന്നത് എച്ച് ഈക്വൽ ടു റൂട്ട് 3 ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് പാരലോഗ്രം ഈക്വൽ ടു ബേസ് എന്ന് പറയുമ്പോൾ 4 അല്ലേ പാദം തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ലംബമാണ് അപ്പോൾ 4 ഇൻറ്റു റൂട്ട് 3 അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 4 റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്തതായി മൂന്നാമത്തെ ചോദ്യം എ റെക്ടാംഗുലർ ബോഡി ഈസ് ടു ബി കട്ട് അലോങ് ദ ഡയഗണൽ ആൻഡ് ദ പീസസ് റീ അറേഞ്ച്ഡ് ടു ഫോം ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ മസ്റ്റ് ബി 50 സെൻറ്റിമീറ്റർ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഇത് ഒരു ചതുരപ്പലകയാണ് ചതുരപ്പലകയിൽ നിന്ന് വികരണങ്ങൾ വന്നിരിക്കുന്നു കണ്ടോ ഒരു ചതുരത്തിൽ നിന്ന് വികരണങ്ങൾ വന്നിട്ട് നമ്മൾ എന്താണ് മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒരു സമചതുരം സമഭുജ ത്രികോണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് ഇതിൻ്റെ വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ മൂന്ന് വശങ്ങളും തുല്യമായിരിക്കുമല്ലോ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയുമാണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദ റെക്ടാംഗിൾ ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ 90 ഡിഗ്രി ഇവിടെ ഓൾറെഡി നമ്മളിവിടെ വികരണങ്ങൾ മുറിച്ചു മാറ്റിയത് യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ട്രയാംഗിൾ ഉണ്ടാക്കി ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് സമഭുജ ത്രികോണം അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന എന്തായിരിക്കും ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും പിന്നെ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ 30 ഡിഗ്രി ടോട്ടൽ 60 ഡിഗ്രി ആണ് അപ്പോൾ നമ്മളത് മുറിച്ച് രണ്ടായിട്ട് ചെയ്യുമ്പോൾ അത് 30 ഡിഗ്രി ആകുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ത്രികോണമാണ് എടുക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് എടുക്കുന്നത് നമുക്ക് കാണേണ്ട ഇതിലല്ല ശരിക്കും നമുക്ക് കാണേണ്ട ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തുമാണ് കാണേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് നോക്കി ഈ ഒരു ലെങ്ത്ത് തന്നെയാണ് ഞാൻ മുറിച്ചു മാറ്റിയപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതിനെ ഇവിടെ ഇതാണ് ലെങ്ത്ത് ഈ ബേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് കണ്ടോ ഇത് കറക്റ്റ് ഈ കഷ്ണങ്ങൾ മുറിച്ചാണ് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ലെങ്ത്ത് നീളമാണ് ഈ നീളവും ഈ വീതിയാണ് ഇവിടെ തന്നിരിക്കുന്ന വീതിയും പിന്നെ ഒരു കാര്യം നമുക്കറിയാം ബി മുതൽ സി വരെ തന്നിരിക്കുന്നത് എത്രയാണ് 50 സെൻറ്റിമീറ്റർ ആണ് ബി സി തന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ വരുന്ന ഡി സി വരുന്നത് 50 പകുതിയാണ് 50 പകുതി എന്ന് പറയുമ്പോൾ 25 സെൻറ്റിമീറ്റർ ആണ് അത് തന്നിരിക്കുന്നത് എന്താണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടി ബ്രെഡ്ത്ത് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് ലെങ്ത്താണ് കാണുന്നത് ലെങ്ത്ത് കാണാൻ വേണ്ടി നമുക്ക് ഈ റേഷ്യോസ് യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഏതൊക്കെയാണ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിൽ വരുന്ന റേഷ്യോ ഏതാണ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ 1:3:2 എന്ന റേഷ്യോസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ 1:3:2 എന്ന അംശബന്ധത്തിലായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റു എ കൊണ്ട് ഇൻറ്റു ചെയ്യുക ഇവിടെ എ റൂട്ട് 3 ഇവിടെ 2a എന്നാവും നമ്മളിതിലേക്ക് നോക്കുക ഏതിൻ്റെ ഏത് കോണിൻ്റെ എതിരെയുള്ള വശങ്ങളാണ് തന്നിരിക്കുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് തന്നിരിക്കുന്നത് ഏതാണ് 50 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 2a ആണ് അപ്പോൾ 2a ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ എ ഈക്വൽ ടു 50 ബൈ 2 ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ 25 കിട്ടി അപ്പോൾ എ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയുടെ എതിരെ വരുന്ന വശമാണ്
Rectangle base breadth. Thank you.